സംഖ്യ 12 മിരിയാം ശിക്ഷിക്കപ്പെടുന്നു. മോശയുടെ ഭാര്യയായ കുശ്യസ്ത്രീയെ പ്രതി മിരിയാമും അഹ്റോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. കർത്താവ് ഉടനെ തന്നെ മോശയോടും അഹ്റോനോടും മിരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും പുറത്ത് സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ. അവർ വെളിയിൽ വന്നു. കർത്താവ് മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരവാതിൽക്കൽ നിന്നിട്ട് അഹ്റോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുളി ചെയ്തു, എന്റെ വചനം ശ്രവിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. എന്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവനെ എന്റെ ഭവനത്തിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു. അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എന്റെ ദാസനായ മോശയ്ക്കെതിരായി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നതെന്ത്? കർത്താവിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിന്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്ഞ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു. അഹ്റോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിയായി തീർന്നത് കണ്ടു. അഹ്റോൻ മോശയോട് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത്. ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവളാകരുതേ. മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കീഴ്പ്പെടുന്നു. ദൈവമേ, അവളെ സുഖപ്പെടുത്തണമേ. കർത്താവ് മോശയോട് പറഞ്ഞു, തന്റെ അപ്പൻ മുഖത്ത് തുപ്പിയാൽ പോലും അവൾ 7 ലജ്ജിച്ചിരിക്കയില്ലേ? 7 അവളെ പാളയത്തിന് പുറത്ത് പാർപ്പിക്കുക. അതിനുശേഷം അകത്തു കൊണ്ടുവരാം. അങ്ങനെ മിരിയാമിനെ 7 പാളയത്തിൽ നിന്ന് പുറത്താക്കി. അവളെ അകത്ത് പ്രവേശിപ്പിക്കുന്നതുവരെ ജനം യാത്ര പുറപ്പെട്ടില്ല. അതിനുശേഷം അവർ ഹസേറോത്തിൽ നിന്ന് പുറപ്പെട്ടു. പാരാൻ മരുഭൂമിയിൽ പാളയമടിച്ചു. സംഖ്യ 13 കാനാൻ ദേശം ഉറ്റുനോക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഉറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ അയക്കുക. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു. അയച്ചത് ഇവരെയാണ്: റൂബൻ ഗോത്രത്തിൽ നിന്ന് സക്കൂറിന്റെ മകൻ ഷമ്മുവ, ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് ഹോറിയുടെ മകൻ ഷാഫാത്ത്, യൂദാ ഗോത്രത്തിൽ നിന്ന് യഫുന്നയുടെ മകൻ കാലബ്, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജോസഫിന്റെ മകൻ ഈഗാൽ, എഫ്രായിം ഗോത്രത്തിൽ നിന്ന് നൂനിന്റെ മകൻ ഹൊഷേയ, ബഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് റാഫുവിന്റെ മകൻ പൽത്തി, സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് സോദിയുടെ മകൻ ഗദ്ദിയേൽ, ജോസഫിന്റെ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിൽ നിന്ന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഖായലിന്റെ മകൻ സെത്തൂർ, നഫ്താലി ഗോത്രത്തിൽ നിന്ന് വോഫെസിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിൽ നിന്ന് മാക്കിയുടെ മകൻ ഗവുവേൽ. ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരാണ് ഇവർ. നൂനിന്റെ മകൻ ഹോഷയായിക്ക് മോശ ജോഷുവ എന്ന് പേര് കൊടുത്തു. ചാരവൃത്തിക്കയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിന്ന് നെഗബിലേക്കും തുടർന്ന് മലമ്പ്രദേശത്തേക്കും പോകുവിൻ. നാട് ഏതു വിധമുള്ളതാണ്? അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ? അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ? അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ? അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടി ഉറപ്പിച്ചതോ? ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ? വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം. ധൈര്യം അവലംബിക്കുവിൻ.
ആ ദേശത്തു നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം. മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത്. അവർ പോയി സിൻ മരുഭൂമി മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു. അവർ നെഗബ് കടന്ന് ഹെബ്രോണിലെത്തി. അവിടെ അനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ, ഷേഷായി, തൽമായി എന്നിവർ വസിച്ചിരുന്നു. ഹെബ്രോൺ ഈജിപ്തിലെ സോവാനിനേക്കാൾ 7 വർഷം മുമ്പ് പണിതതാണ്. അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടെ മുറിച്ചെടുത്ത് രണ്ടുപേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ടുപോന്നു. കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. ഇസ്രായേൽക്കാർ മുന്തിരിക്കുല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന പേര് കിട്ടി. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി. അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദശിൽ വന്ന് മോശയെയും അഹരോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരമറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നതാണത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല, അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്യർ നെഗബിലും ഹിത്യരും ജബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിലും കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലബ് പറഞ്ഞു, നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. അവർ നമ്മേക്കാൾ ശക്തന്മാരാണെന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ. നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. സംഖ്യ 14-ാം അധ്യായം. ജനം പരാതിപ്പെടുന്നു. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹരോനുമെതിരായി പെറുപെറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായിത്തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്? അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു തലവനെ തിരഞ്ഞെടുത്ത് അവന്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയും അഹരോനും അവിടെ ഒന്നിച്ചു കൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ കമിഴ്ന്നു വീണു. ദേശമൊറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ജോഷുവയെയും കാലബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റസ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. മോശയുടെ മാധ്യസ്ഥം. കർത്താവ് മോശയോടരുളി ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും! അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമൂലനം ചെയ്യും. എന്നാൽ അവരെക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയെ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, ഈജിപ്തുകാർ ഇതേപ്പറ്റി കേൾക്കും. അവിടുത്തെ ശക്തമായ കരമാണല്ലോ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ ദേശത്ത് വസിക്കുന്നവരോടും അവർ ഇക്കാര്യം പറയും. കർത്താവേ, അങ്ങേ ജനത്തിന്റെ മധ്യേയുണ്ടെന്ന് അവർ കേട്ടിട്ടുണ്ട്. കാരണം ഈ ജനം അങ്ങേ അഭിമുഖം കാണുന്നു. അവിടുത്തെ മേഘം
ഇവരുടെ മുകളിൽ എപ്പോഴും നിൽക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവും കൊണ്ട് അവിടുന്ന് ഇവർക്ക് വഴികാട്ടുന്നു. അതിനാൽ ഒരൊറ്റയാളെ എന്ന പോലെ അങ്ങീ ജനത്തെ സംഹരിച്ചു കളഞ്ഞാൽ അങ്ങയുടെ പ്രശസ്തി കേട്ടിട്ടുള്ള ജനതകൾ പറയും. അവർക്ക് കൊടുക്കാമെന്ന് സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ കർത്താവിന് കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വച്ച് അവനവരെ കൊന്നുകളഞ്ഞു. കർത്താവെ, അങ്ങ് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ അങ്ങയുടെ ശക്തി വലുതാണെന്ന് പ്രകടമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനുമാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ മൂന്നും നാലും തലമുറ വരെ ശിക്ഷിക്കുന്നവനുമാണെന്ന് അങ്ങരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിന് യോജിച്ച വിധം ഈജിപ്ത് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് ക്ഷമിച്ചതുപോലെ ഇപ്പോഴും ഇവരുടെ അപരാധം പൊറുക്കണമെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു. അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു, നിന്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ ഞാനാണേ, ഭൂമി നിറഞ്ഞിരിക്കുന്ന എന്റെ മഹത്വമാണേ, കർത്താവായ ഞാൻ പറയുന്നു. എന്റെ മഹത്വവും ഈജിപ്തിലും ഭൂമിയിലും വച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എന്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലബിനെ അവൻ ഒറ്റനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. താഴ്വരയിൽ അമലേക്കരും കാനാന്യരും പാർക്കുന്നതുകൊണ്ട് നാളെ ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് പിന്തിരിയുക. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, വഴിപിടച്ച ഈ സമൂഹം എത്ര നാൾ എനിക്കെതിരെ പിറുപിറുക്കും? എനിക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുക, ജീവിക്കുന്നവനായ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ കേൾക്കെ നിങ്ങൾ പിറുപിറുത്തതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20 അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. യെഫുന്നയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ അവസാനത്തെയാൾ ഈ മരുഭൂമിയിൽ വീഴുന്നതുവരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞുതിരിയും. 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. 1 ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്നോട് കാട്ടിയ അവിശ്വസ്തതയുടെ രൂക്ഷത അങ്ങനെ നിങ്ങളറിയും. കർത്താവായ ഞാനാണ് പറയുന്നത്. എനിക്കെതിരെ ഒത്തുചേർന്ന ദുഷ്ടന്മാരുടെ ഈ കൂട്ടത്തോട് തീർച്ചയായും ഞാനിത് ചെയ്യും. അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഈ മരുഭൂമിയിൽ മരിച്ചു വീഴും. ദേശമൊറ്റുനോക്കാൻ മോശ അയക്കുകയും മടങ്ങിവന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് മോശയ്ക്കെതിരെ ജനം മുഴുവൻ പിറുപിറുക്കാൻ ഇടയാക്കുകയും ചെയ്തവർ മഹാമാരി ബാധിച്ച് കർത്താവിന്റെ മുമ്പിൽ മരിച്ചു വീണു. ഒറ്റുനോക്കാൻ പോയവരിൽ നൂനിന്റെ മകനായ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലബും മരിച്ചില്ല. മോശ ഇക്കാര്യം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. അവർ ഏറെ വിലപിച്ചു. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് അവർ മലമുകളിലേക്ക് പോകാനൊരുങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തുപോയി. എന്നാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകാൻ ഇപ്പോഴിതാ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ എന്തിന് കർത്താവിന്റെ കൽപ്പന ലംഘിക്കുന്നു? അതൊരിക്കലും വിജയിക്കുകയില്ല. ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ മുകളിലേക്ക് കയറരുത്. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെയില്ല. അമലേക്കരും കാനാന്യരും നിങ്ങൾക്കെതിരെ നിൽക്കും. നിങ്ങൾ അവരുടെ വാളിനിരയാകും. കർത്താവിന് പുറന്തിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ വാഗ്ദാന പേടകമോ മോശയോ പാളയത്തിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാതിരുന്നിട്ടും അവർ ധിക്കാരപൂർവം മലയിലേക്ക് കയറി. മലയിൽ പാർത്തിരുന്ന അമലേക്കരും കാനാന്യരും ഇറങ്ങി വന്ന് അവരെ
ഹോർമ വരെ തോൽപ്പിച്ചോടിച്ചു.